மலையாளம் டெலிவிஷனிலும் சினிமக்களிலும் பிரத்யட்சப்படன ஒரு இந்தியன் சகநடியான மஞ்சு பத்ரோஸ் ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தி ஆறு பிப்ரவரி இருபத்தி ஏழி கொல்லம் ஜில்லையிலே கல்லுவாதுக்கல் என்ன ஸ்தலத்தான மஞ்சு ஜனிச்சது அவள் கிறிஸ்தியன் ஓர்த்தடோக்ஸ் குடும்பத்தில் பெற்றவளான മഞ്ജു പത്രോസിന്റെ അഭിനയത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ് രണ്ടായിരത്തിമൂന്നിൽ ഉണ്ടായ ഒരു അവസരത്തിനൊടുവിലാണ് കെ ലോഹിതദാസിന്റെ ചക്രം എന്ന ചിത്രത്തിനായുള്ള കാസ്റ്റിംഗ് ടീം ഒരു നൃത്തപ്രകടനത്തിൽ നിന്ന് അവളുടെ ഫോട്ടോസ് കണ്ട് ആ ചിത്രത്തിലെ ഒരു ചെറിയ വേഷം ചെയ്യാൻ അവൾക്ക് അവസരം ലഭിച്ചു അതിനുശേഷം മഴവിൽ മനോരമയിലെ വെറുതെ അല്ല ഭാര്യ എന്ന റിയാലിറ്റി ടിവി ഷോയുടെ രണ്ടാം സീസണിലാണ് മഞ്ജു തന്റെ ഔദ്യോഗിക ടെലിവിഷൻ അരങ്ങേറ്റം നടത്തിയത് അതേ ചനലിലെ ജനപ്രിയ ഹാസ്യസീരിയൽ ആയമറിമായ ഒരു കഥാപാത്രമായ അവളുടെ ആദ്യത്തെ ടെലിവിഷൻ അഭിനയ വേഷം ഉറപ്പാക്കുന്നതിൽ ഈ പ്ലാറ്റ്ഫോം നിർണായകമായി ഇത് അവളുടെ തക്കർപ്പൻ പ്രകടനത്തെ അടയാളപ്പെടുത്തുകയും കഴിവുള്ള ഒരു നടിയായി അവളെ സ്ഥാപിക്കുകയും ചെയ്തു മായാമോഹിനി കുന്നങ്കുളത്തങ്ങാട്ടി തുടങ്ങിയ ഷോക്കളിൽ പ്രത്യക്ഷപ്പെട്ട മഞ്ജു നടി എന്ന വിഭാഗത്തിൽ തന്റെ കഴിവ് തെളിയിച്ചു കൊണ്ടേയിരുന്നു അലിയൻ വേർസസ് അളിയൻ എന്ന ഹാസ്യ സീരിയലിലെ തംഗം എന്ന കഥാപാത്രം നിരൂപക പ്രശംസ നേടുകയും അവർക്ക് കേരള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡുകൾ ലഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഇൽ ഏഷ്യാനെറ്റിലെ വളരെ ജനപ്രിയമായ റിയാലിറ്റി ഷോയായ ബിഗ് ബോസിൽ മലയാളം സീസൺ രണ്ട് ഇൽ മഞ്ജു പങ്കെടുത്തു മോഹൻലാൽ അവതാരകനായെത്തിയ ഷോയിൽ അവൾ നാൽപ്പത്തിയെട്ട് ദിവസം പങ്കെടുത്തു മഞ്ജു പദ്രോസിനു മുപ്പത്തി വയസ്സ് അവളുടെ ഉയരം അഞ്ച് അടി മൂന്ന് ഇഞ്ച് അവളുടെ ഭാരം ഏകദേശം എഴുപത് കിലോ ആണ് അവളുടെ ശരീര അളവുകൾ മുലകളുടെ വലിപ്പം അരക്കെട്ടിന്റെ വലിപ്പം ചന്തികളുടെ വലിപ്പം എന്നിവ യത്താക്രമം മുപ്പത്തി ആറ് മുപ്പത്തിരണ്ട് മുപ്പത്തി നാല് അവളുടെ മുലകളുടെ വലിപ്പം മുപ്പത്തി ബി അരക്കെട്ടിൻ്റെ വലിപ്പം മുപ്പത്തി രണ്ട് ഇഞ്ച് ചന്തികളുടെ വലിപ്പം മുപ്പത്തിനാല് ഇഞ്ച് ആണ് അവളുടെ ഭർത്താവിന്റെ പേര് സുനിൽ ബെർണാഡ് എന്നാണ് എഡ് എഡ്ബെർണാഡ് എന്നൊരു മക്കനുമുണ്ട് മലയാളം ടെലിവിഷനിലും സിനിമകളിലും പ്രത്യക്ഷപ്പെടുന്ന ഒരു ഇന്ത്യൻ സഹനടിയാണ് മഞ്ജു പത്രോസ് ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தி ஆறு பிப்ரவரி இருபத்தி ஏழின் கொல்லம் ஜில்லையிலே கல்லுவாதுக்கள் என்னஸ்தான்